സുരേഷ് ഗോപിയുടെ തിരിച്ചുവരവ് എന്ന് പറഞ്ഞ ചിത്രമായിരുന്നു കാവൽ. എന്നാൽ കാവലിലൂടെ സുരേഷ് ഗോപി തിരിച്ചു വന്നോ എന്നത് ഒരു സംശയം തന്നെയായിരുന്നു. ചിത്രം അത്രയ്ക്ക് സ്ലോ പേസ്ഡ് ആയിരുന്നു, അതുപോലെ തന്നെ നന്നായിട്ട് ബോറടിക്കുകയും ചെയ്തു. എന്നാൽ സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപി തിരിച്ചു വന്ന ചിത്രം എന്ന് പറയാവുന്ന ഒരു ചിത്രം തന്നെയാണ് പാപ്പൻ. ജോഷിയാണ് സുരേഷ് ഗോപിയെ ശരിക്കും തിരിച്ചുകൊണ്ടുവന്നിരിക്കുന്നത്. പാപ്പൻ എന്ന ചിത്രത്തിലൂടെ സുരേഷ് ഗോപിയെ ഒരു വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിച്ചു എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. മികച്ച രീതിയിലുള്ള സുരേഷ് ഗോപിയുടെ ഒരു പ്രകടനം തന്നെ ചിത്രത്തിലുണ്ട്. ഒരു ആവറേജ് സ്ക്രിപ്റ്റിനെ എങ്ങനെ ഒരു മികച്ച സിനിമയാക്കാം എന്ന് കാണിച്ചിരിക്കുകയാണ് വീണ്ടും ജോഷി. ജോഷിക്ക് ഇത് ചെയ്യാൻ പറ്റൂ എന്ന് സുരേഷ് ഗോപിയും അടക്കമുള്ളവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇതിന്റെ പ്രിവ്യൂ ഷോ കഴിയുമ്പോഴായിരുന്നു ആ ഒരു പറച്ചിൽ കേട്ടത്. അതുതന്നെയാണ് തിയേറ്ററിൽ നിന്നും കണ്ടിറങ്ങിയപ്പോൾ മനസ്സിലാക്കാനും സാധിച്ചത്. ജോഷി എന്ന സംവിധായകൻ അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് വീണ്ടും കാണിച്ചു എന്നതാണ് പാപ്പനിലൂടെ വ്യക്തമാകുന്നതും. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, ഒരു വ്യത്യസ്ത മോഡിൽ പറയാവുന്ന ഒരു ത്രില്ലർ തന്നെയാണ് പാപ്പൻ. ഒരു സീരിയൽ കില്ലിംഗ് പാറ്റേണും അതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷനും അത് നായകനുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, നായകൻ എങ്ങനെ അത് സോൾവ് ചെയ്യുന്നു, അതിനൊപ്പം തന്നെ പോലീസ് ടീം എങ്ങനെ പ്രവർത്തിക്കുന്നു, അങ്ങനെ സാധാരണ നമ്മൾ കാണുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ നിന്നും ചെറിയ വ്യത്യസ്തങ്ങൾ പറയാവുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് പാപ്പൻ എന്ന ഈ ചിത്രം. അവസാന കുറച്ച് മിനിറ്റുകൾ നമ്മളെ ശരിക്കും പിടിച്ചിരുത്തും. അതാണ് സിനിമയിലെ ഹൈലൈറ്റ് ഭാഗങ്ങൾ. ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ മികച്ചതാണ് എന്ന് പറയുന്നതിനപ്പുറം ശരിക്കും നമ്മളെ ഒരു പിടിച്ചിരുത്തുന്ന അനുഭവം ഉണ്ടാകുന്നുണ്ട്. ദ കില്ലർ ഹാസ് എ പാസ്റ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ ചിത്രത്തിലെ ഏറ്റവും മെയിൻ പോയിന്റ്. അതിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച പാപ്പൻ എന്ന കഥാപാത്രം എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതൊക്കെ ചിത്രം പറയുന്നുണ്ട്. സിനിമ കണ്ടിറങ്ങുമ്പോൾ വലിയൊരു ചിത്രമാണെന്ന് തോന്നുമെങ്കിലും ഒരിടത്തും ലാഗ് അനുഭവപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല. മികച്ച രീതിയിൽ ഓരോ പോയിന്റും വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് സിനിമ പോകുന്നത്. അതിനൊപ്പം തന്നെ മികച്ചൊരു ത്രില്ലിംഗ് അനുഭവം ഉണ്ടാക്കുന്നുണ്ട്. ഈ സിനിമ കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് CBI 5 ആയിരുന്നു. CBI 5 ഒക്കെ വളരെ മോശം രീതിയിൽ എടുത്തു വച്ചേക്കുന്നു എന്ന് തോന്നും ഈ പാപ്പൻ എന്ന സിനിമ കാണുമ്പോൾ. ഇതുപോലെ മികച്ചതാക്കാമായിരുന്നു CBI സീരീസിലെ 5-ാം ഭാഗം എന്ന് പലപ്പോഴും ഈ ചിത്രം കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിപ്പോയിട്ടുണ്ട്. അപ്പോഴാണ് ആ സംവിധാനത്തിന്റെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. ജോഷി എന്ന സംവിധായകന്റെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. ആ ഒരു കമ്പാരിസൺ നമ്മൾ ചെയ്തു നോക്കിയാൽ പാപ്പൻ എത്രമാത്രം ബ്രില്യന്റ് ആയിട്ടാണ് ജോഷി ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ചിത്രത്തിനൊപ്പം കൂടിയ ക്യാമറ വർക്കും BGM ഒക്കെ മികച്ചതായിരുന്നു. മികച്ച രീതിയിൽ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ കണ്ട് അനുഭവിക്കാവുന്ന ഒരു മികച്ച ചിത്രം തന്നെയാണ് പാപ്പൻ. ആ ക്വാളിറ്റി ആ ചിത്രത്തിനുണ്ട്. സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ മകളായി ഈ ചിത്രത്തിലെത്തുന്ന നിതാപള്ളിയും ഇവർ രണ്ടുപേരുമാണ് ചിത്രത്തിന്റെ മെയിൻ ഹൈലൈറ്റുകൾ. രണ്ടുപേരുടെയും പ്രകടനം മികച്ചു നിന്നു. സുരേഷ് ഗോപിയുടെ ഒരു മാസ് പരിവേഷമാണ് നിങ്ങൾ പാപ്പനിൽ കാണാൻ പോകുന്നത് എങ്കിൽ അതല്ല പടം. നമ്മൾ സാധാരണ സുരേഷ് ഗോപി പോലീസായി എത്തുന്നു, മികച്ച ഡയലോഗുകളും ആക്ഷനുകളും ഒക്കെ പ്രതീക്ഷിക്കുന്നെങ്കിൽ അങ്ങനെയല്ല ചിത്രം പോകുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ചിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രം. അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ സുരേഷ് ഗോപിക്കും അതിൽ. നമ്മൾ സുരേഷ് ഗോപിയുടെ മാസ് പ്രതീക്ഷിച്ച് എന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും. അതല്ല സിനിമ. പക്ഷേ മികച്ച രീതിയിൽ ആ സസ്പെൻസ് നമ്മളെ അവസാനം വരെ നിലനിർത്താൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. 2 മണിക്കൂറും 50 മിനിറ്റുമുള്ള ചിത്രം തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു മികച്ച സസ്പെൻസ് ത്രില്ലർ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. സുരേഷ് ഗോപിയുടെ ഒരു മികച്ച വ്യത്യസ്തമായ ഒരു പ്രകടനം, അതുപോലെ തന്നെ ജോഷി മികച്ചതാക്കിയ ഒരു ചിത്രം എന്ന് വേണമെങ്കിലും ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഒരു ആവറേജ് സ്ക്രിപ്റ്റ് ജോഷി എന്ന സംവിധാനത്തിലൂടെ വന്നപ്പോൾ മികച്ചതായി എന്നാണ് അനുഭവപ്പെടുന്നതും. എന്തായാലും ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒരു മികച്ച സസ്പെൻസ് ത്രില്ലർ തന്നെയാണ് പാപ്പൻ.